കുത്തിവെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് കഴി കൊണ്ട് ഇത് വലിച്ചൊന്ന് രണ്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചവിറ്റി എല്ലാ ഭാഗത്തും നോക്കിയിട്ട് ഒരു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്, മീ ട്രാവൽ ബഡി. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ കാലമായി നമ്മുടെ ചാനലിൽ, ട്രാവൽ ബഡി ചാനലിൽ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ കിട്ടിട്ട് സ്പെഷ്യൽ കുക്കിങ്ങുകളൊന്നും ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെണ്ടുകൊണ്ട് ഒരു ബർഗറാണ്, അതായത് ക്രാബ് ബർഗർ. പുറത്തെ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്, പക്ഷേ നമ്മുടെ കേരളത്തിൽ ആരും ഇതുവരെ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വെറൈറ്റി കണ്ടൻ്റ് ആയിരിക്കും, പക്ഷേ ഇത് മറ്റാരും ടേസ്റ്റ് കോപ്പി ചെയ്തല്ല, എൻ്റേതായ രീതിയിൽ ഞാൻ തന്നെ പരീക്ഷിച്ചുണ്ടാക്കി, ഞാൻ തന്നെ എൻ്റെ ശരീരത്തിൽ പരീക്ഷിച്ച് നോക്കുന്നൊരു ഫുഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇത് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ മോർണിംഗ് ഡ്രൈവിൽ ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് നെണ്ട് കിട്ടുന്നത്. അപ്പോൾ അന്നേരം ഞാനിത് മേടിച്ചു, അപ്പോൾ കുക്കിങ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, ഫുൾ വെയിറ്റ് വീഡിയോസ് തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തില്ല, ബെല്ലൈക്കണം ഒന്ന് എന്നെ വിളി തീർക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ക്രാബ്, അതായത് ഞണ്ട്, ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ ഇതിൻ്റേതായ രീതിയുണ്ട്. ഒരു കത്തി വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് കഴി കൊണ്ട് ഇത് വലിച്ചൊന്ന് ഓപ്പൺ ചെയ്യുക. സിമ്പിളായിട്ട് ഇട്ടിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കൊഴുപ്പ് കാണാൻ കഴിയും, ഒരു ബ്രൗൺ കളർ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അടുത്ത, അപ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നെണ്ടിൽ നമ്മൾ കളയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് അതിൻ്റെ ഫിൽട്ടർ. അതായത് നമ്മളെ ലെൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നെണ്ടുകളുടെ സാധനമാണത്. അതിനാണ് നമുക്ക്, അതാണ് ഇത് പറ്റാത്തൊരു സാധനം. അത് കഴിച്ച് കഴിഞ്ഞാൽ വേറെ സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല, ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ ഞണ്ടിൻ്റെ ഒരു സീസൺ ഉണ്ട്. അതായത് ഈറ്റങ്ങൾ നന്നായിട്ട് കൊഴുത്ത് തടിച്ച് വരുന്ന, ചിലപ്പോൾ ഈറ്റങ്ങളെ പ്രസവ സമയമായേക്കാം, ആ ടൈമിൽ ഏറ്റവും നെണ്ടിൻ്റെ ഉള്ളിലത്തെ നേരത്തെ കണ്ട കൊഴുപ്പുണ്ടല്ലോ, അപ്പോൾ ബ്രൗൺ കളറാണ്, അതൊരു യെല്ലോ കളറായിരിക്കും, അതൊക്കെ നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ബ്രൗൺ ആയിട്ട് ഞാൻ ഒഴിവാക്കുകയാണ്, നല്ലതല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇറച്ചി കുറഞ്ഞിട്ടാണ് കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നെണ്ട് അതിന് ഡെഡായതിന് ശേഷം നമുക്ക് കിട്ടുമ്പോൾ ടൈം എടുത്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫ്രഷ് കിട്ടി നമ്മളതിനെ ചൂടുള്ളതിലിട്ട് കണ്ട് കൊന്നിട്ട് അതിനെ നമ്മൾ തിന്നുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ടാകും. പക്ഷേ ഐറ്റങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ ഇറച്ചി കുറയാൻ ചാൻസ് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതെന്തായാലും രണ്ട് ദിവസം പഴക്കണം, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറച്ചി കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും സാധാരണ ഇത് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിൽ കഴുകിയിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞ പോലത്തെ നേരത്തെ അതിൻ്റെ ഫിൽറ്ററൊക്കെ എടുത്ത് ഒഴിവാക്കി നേരെ ചൂടുവെള്ളത്തിൽ നിന്ന് തിളപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ വെള്ളം തിളപ്പ് വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് രണ്ട് ഉരുളയും ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ ഞണ്ടും അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം ഉപ്പ് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം എല്ലായിടത്തും ഒന്ന് ഉപ്പ് അലിഞ്ഞ് ചേരാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് തുറക്കുന്ന സമയത്ത് ഇത് റെഡ് കളറായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നൊരബോധ പോലത്തെ സംഭവങ്ങളൊക്കെ പുറത്ത് വരും. അങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബോഡി കാണാൻ പറ്റും, നല്ല ഭംഗിയിൽ ഒരു റെഡ് കളറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉരുളക്കിങ്ങനെ ഒന്ന് കത്തുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ വെന്തോന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ നെണ്ടിൻ്റെ ബോഡി ഹാർഡ് ബോഡി ആയിരിക്കും, അതിൽ നമ്മൾ കത്തുകൊണ്ട് അമർത്തുന്ന സമയത്ത് അത് തുളഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാം, അതും വെന്തിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് നമുക്ക് അടുപ്പത്തുനിന്ന് എടുത്തിട്ടൊന്ന് വെള്ളം തട്ടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതായത് ഇതിനകത്ത് ഈ ഇപ്പോൾ കാണുന്നൊക്കെ വേസ്റ്റ് വാട്ടറാണ്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അന്നേരം നമ്മൾ സിങ്കിലോട്ട് അത് ഒഴിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ചൂടുവെള്ളം സിങ്കിലോട്ട് ഒഴിക്കരുത്, നമ്മുടെ സിങ്കിലെ പൈപ്പൊക്കെ നാശമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൈപ്പ് ഓപ്പണാക്കി ഇട്ടിട്ട്, അതായത് വെള്ളം തുറന്നിട്ടതിന് ശേഷം അതിലോട്ട് ഡയറക്റ്റ് നമ്മൾ ഫുഡിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇടുക. അപ്പോൾ പൈപ്പിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നേരം നമ്മളെ ഈ ഞണ്ടിൻ്റെ ബോഡി കാണാൻ നല്ല രസമായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡിഷ് കളറായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുളയിങ് നമുക്ക് ലാസ്റ്റത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാറ്റി വെക്കണം. അത് ഉരുളയിങ് ഇപ്പോഴും അല്ല ആവശ്യമില്ല, ഒരു ലാസ്റ്റിക്കുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കലാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കിത് ചതച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കാം, പക്ഷേ മിക്സിയിൽ ജാറ് കംപ്ലൈൻ്റ് ആവണ്ടെന്ന് എഴുതിയിട്ടാണ്, കാരണം അത്യാവശ്യം കട്ടി ഉണ്ടാവും ഇതിൻ്റെ ഓടകളൊക്കെ, ഞണ്ടിൻ്റെ
ഓടകൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ ആദ്യം ഉടച്ചതിന് ശേഷം മിക്സിയിലിട്ട് അരക്കവും നന്നാവും. അപ്പോൾ അത്യാവശ്യം പെർഫെക്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. നമുക്ക് അരഞ്ഞ് ഒരു ചമ്മന്തി പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ ഫസ്റ്റ് ലക്ഷ്യം അതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു കല്ലെന്തെങ്കിലും എടുത്തും കണ്ട് കുത്തി ചതച്ച് എടുത്തതിന് ശേഷം അത് നമുക്ക് ആ രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ് മിക്സിയിൽ. നമ്മൾ കുത്തി ചതച്ചെടുത്ത ക്രാബ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ആദ്യം വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നാരങ്ങ ഹാഫ് പീസ് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോലെ കൂടിയിട്ട് മിക്സി ഇട്ടൊന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത് കഴിയുമ്പോൾ അതൊരു ചമ്മന്തി പരുവത്തിലായി വരും. ഓക്കെ, നമ്മുടെ മസാലയും ഞണ്ടൊക്കെ പാടെ മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കണം. അന്നേരം തന്നെ നമ്മൾ ഉള്ളി എടുത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചെറുള്ളിയാണ്. വലിയുള്ളിയാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ വലിയുള്ളിയാറ് എന്തുകൊണ്ടും സ്വാദ് കൂടുതൽ ചെറുള്ളിക്കായിരിക്കും. പിന്നെ അരിയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അരച്ചെടുക്കാവുന്ന, അങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോവ് കത്തിക്കുക, അതിനുവേണ്ടി നല്ല ഫ്രൈ പാൻ വെക്കുക. നമ്മൾ പവിത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായിട്ട് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും കൂട്ടിത്തെറിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുള്ളി ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും അതിന്. ആ സമയം തന്നെ നമുക്ക് നമ്മുടെ ഉരുളങ്ങിങ്ങ നേരത്തെ നേരത്തെ എടുത്ത് വെച്ച ഉരുളങ്ങിങ്ങ ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ഫസ്റ്റിൽ നമ്മളെ ഞണ്ടിൻ്റെ കൂടെ ഇട്ട് കണ്ടെടുത്ത ഉരുളങ്ങി കണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് ചതച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല അത് അതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്യും തോറും അതിൻ്റെ സ്വാദ് കൂടും. ഉള്ളിയും വേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി ഒന്നാവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാല ഒരു ബ്ലാക്ക് ടൈപ്പ് ആവുന്ന രീതി വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരമൊക്കെ ഒരു പ്രത്യേകതരം സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, വല്ലാത്തൊരു സ്മെല് തന്നെയാണ്. അങ്ങനെ ബ്ലാക്ക് ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പരിപാടി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും, ചാടിക്കയറി ചെയ്യരുത്, പണി പാടും. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കിതൊരു കട്ടൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പിലാണ്, കാരണം നമ്മൾ ബർഗർ ബന്നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡാണ്, ഒരു വെറൈറ്റി തരം ബ്രെഡാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടൻ്റെ ടൈപ്പിൽ റൗണ്ട് ആയിക്കോട്ടെ സ്ക്വയർ ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കുറച്ച് എണ്ണ പുരട്ടാം പാത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ഷേപ്പാക്കി അതൊക്കെ വേസ്റ്റ് ആയി പോകും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യാനാണ് പോകുന്നത്. ഫ്രീസ് ചെയ്യുന്ന സമയത്ത് തിരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ ഡയറക്റ്റ് വെക്കരുത്, അടിയിലൊരു പേപ്പറോ ഫോയിൽ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നൊക്കെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്, ഒരു 2 hours സംതിങ് ഫ്രീസറിൽ നമുക്ക് വെക്കണം. അങ്ങനെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക, അതിന് ഭംഗിയിൽ ഷേപ്പാക്കി എടുക്കുക. ഉരുളങ്ങിൻ്റെ കണ്ടൻറ്റുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ഒരു സ്ക്വയർ ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷേപ്പായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണമെന്ന്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിൽ വെക്കണം. 2 hours ആണ് ടൈം. ആ 2 hours ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ വയസ്സ് ഏകദേശം ഒരു 2.5 hours കൊണ്ട് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സ്റ്റൗ കത്തിക്കുക, അതിനടുത്ത് ഫ്രൈ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നേരത്തെ വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ച് നമ്മുടെ ക്രാബിൻ്റെ മസാല അതിലോട്ടിട്ട് ഒരു സെൻറ്റർ ഭാഗത്ത് ആക്കിയിടുക. മുങ്ങി കിടക്കണമില്ല എണ്ണ, കുറച്ച് മതി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു പാത്രം കിട്ടി, അതൊരു മുട്ടയൊക്കെ ഫ്രൈ എടുക്കാൻ പറ്റിയ രീതിയിലാണ്. ഈ പാത്രം കണ്ടതിന് ശേഷം മുട്ട ഫ്രൈ ചെയ്ത് ഇതിൽ ആഡ് ചെയ്യാനുള്ള പ്ലാൻ വന്നത്. നൈസ് ലുക്കിംഗ് ആണ് പാത്രം. അത് മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലുക്ക് ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് എണ്ണ ഒന്നും വേണം, നമുക്ക് ഈ ഒരു പൊരിക്കാൻ യൂസ് ചെയ്ത എണ്ണ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യുക. കാരണം മൊത്തത്തിൽ പരീക്ഷണമാണല്ലോ, എന്തായാലും ഞാൻ പരീക്ഷണ വസ്തുവാണെന്ന്. അപ്പോൾ അത് മറന്ന് പരീക്ഷിക്കാൻ നേരത്തി എന്തായാലും ചെയ്യാൻ പോകും. നമ്മളൊരു വെറൈറ്റി ആക്കാൻ നേരത്തി അങ്ങനെ അതിലോട്ട് നമുക്ക് ഇനി മുട്ട പൊട്ടിച്ചിട്ട് അതിൽ കെട്ട് കൊടുക്കുക. ഒരു നൈസ് ലുക്കിംഗ് തന്നെ മുട്ട നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത തന്നെ. നന്നായിട്ടൊന്ന് ചവിറ്റി എല്ലാ ഭാഗത്തും നോക്കി ഒരു കറക്റ്റ് ഒരു സർക്കിൾ ടൈപ്പിലാക്കി എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പാത്രം തന്നെ ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോഴത്തേനും നമ്മളെ മസാല അതായത് നമ്മൾ ക്രാബിൻ്റെ സാധനം ഒന്ന് മറിച്ചിടാനായിട്ടുണ്ട്. കാരണം സൈഡ് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് സൈഡിൽ നിന്നിട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ സൈഡിൽ ഒന്ന് ഇതാവുന്ന രീതിയിൽ സൈഡിൽ നിന്നൊക്കെ ഒന്ന് എണ്ണ നീക്കി കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മസാല കൂട്ടായിട്ടുണ്ടാവും. അത് തിരിച്ചൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സ് ആൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റ് ബ്രെഡാണ്, അതായത് നമ്മുടെ ഗോതമ്പിൻ്റെ ബ്രെഡ്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനർജി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഡയറ്റ് ഫൈബേഴ്സ്, കാൽസ്യം, ആൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ ലെച്ചൂസ്, ഈ മൂന്ന് സാധനങ്ങളാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട സാധനം. അതായത് ഒന്ന് മോഡി ചെയ്തെടുക്കാൻ, ബർഗറിൻ്റെ മെയിൻ സാധനങ്ങളാണ് ഈ മൂന്ന് സാധനങ്ങളും. അപ്പോൾ നമുക്ക് ലെച്ചൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാബേജ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സവാള യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ യൂസ് ചെയ്ത തക്കാളി ഉണ്ട്. തക്കാളിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ടൈപ്പ് തക്കാളിയല്ല, ഇത് സലാഡിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഹൈറ്റ് കൂടിയ ടൈപ്പ് തക്കാളിയാണ്. അപ്പോൾ ആ ഒരു തക്കാളി അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റിൻ്റെ പോലെ, മറ്റ് തക്കാളിൻ്റെ പോലെ ഒരു ചൊയ ഉണ്ടാവില്ല, അതായത് ഒരു പുളിപ്പ് ഉണ്ടാവില്ല. കറിയിൽ യൂസ് ചെയ്യുന്ന തക്കാളി പോലല്ല ഇതൊരു ഒരു ഫ്രഷ് ആയിട്ട് ഒരു ടൈപ്പ് ആയിരിക്കും. നമുക്ക് ഹൈപ്പർ മാർക്കറ്റിനൊക്കെ അത് കൂടുതൽ അവൈലബിൾ ആവുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെച്ചൂസ്. ലെച്ചൂസ് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ച് കൂടിയ സാധനമാണ്. പകരം നമുക്ക് ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാവും, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇതൊരു വല്ല അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നും പരിചയപ്പെടാം. നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സലാഡ് ഐറ്റംസ് എടുത്തു, അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തു, അതുപോലെ തന്നെ നമ്മളെ ഫ്രൈ, അതുപോലെ എഗ്ഗ് ഫ്രൈ, അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിന്ന് ബർഗറിന് പകരം നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് രണ്ട് ബ്രെഡ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇതിൻ്റെ സാധനം, അതായത് ഉണ്ട്, ഫസ്റ്റ് പോർഷൻ ഒക്കെ ഫിനിഷായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെച്ചൂസ്, കുറച്ച് ലെച്ചൂസ് ഇതിൽ കൊടുക്കാം. അടുത്ത പരിപാടി നമ്മുടെ സോസ്, ടൊമാറ്റോ സോസ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസായിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒനിയൻ, കുറച്ച് കട്ടിലായിക്കോട്ടെ. ഓക്കെ, ഇവിടെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ലെച്ചി യൂസ് വെച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സവാള, സോറി തക്കാളി, ഇത് നമ്മോട് കുറച്ചും കൂടെ കെച്ചപ്പ് വെച്ചിടുക. ആ ബാലൻസിലെ ലെച്ചൂസും ഒന്ന് ഇട്ടുകൊടുക്കും. ലെച്ചൂസ് എത്ര കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് കൂടുക എന്നല്ലാതെ കുറവ് വരില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കവർ ചെയ്ത് എഴുതി വെച്ചു കൊടുക്കാം. സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസിലെ ഒനിയനും വെച്ചു കൊടുക്കാം. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ മുകളിൽ നമ്മുടെ ബ്രെഡ്, ബാലൻസിൽ രണ്ട് ബ്രെഡും കൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. വല്ലാതെ അമർത്തണ്ട, അന്നേരം നമ്മുടെ മുട്ടയുടെ കുഞ്ചൊക്കെ പൊട്ടി വലിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ടൂത്ത് പിക്കാണ്, ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്തെടുത്താൽ മതി, ഒരിക്കലും ഒന്നിച്ച് നമുക്ക് എടുത്ത് കഴിക്കാൻ കഴിയില്ല, കാരണം രണ്ട് ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെതായ കലാരൂപത്തിൽ ചെയ്തെടുത്താണ്. കേരളത്തിൽ ആരും ട്രൈ ചെയ്ത് നോക്കത്തിൽ പരിപാടിയാണല്ലോ. ജസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സംഭവം കളറായിട്ടുണ്ട്, ഒക്കെ ഇഷ്ടമായി. നിങ്ങളെ മുമ്പ് ഫുള്ള് തിന്നുന്ന ശരിയല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയോട് ഇൻഡിപ്പ് ചെയ്യാൻ പോവാണ്.
ഇതിൽ നമുക്ക് മയോണൈസ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നുപാട് വേറെ റേഞ്ച് മുച്ചിയായിരുന്നു. പക്ഷെ മയോണൈസ് ഉണ്ടാക്കാൻ സൗകര്യങ്ങൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളെ പേരിലെല്ലാം നമ്മൾ കുക്കിംഗ് കാര്യം ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ വൃത്തിയും കാര്യങ്ങൾ കുറച്ച് അതിൻ്റെതായ മോശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് ഫീൽഡിലോട്ട് അധികം ഞാനങ്ങോട്ട് കടക്കുന്നില്ല, പക്ഷേ എനിക്കറിയുന്ന രീതിയിൽ കുറച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കും. ഇതൊരു വെറൈറ്റി ഡിഷ് ആയതുകൊണ്ടാണ് ചെയ്തത്. കാരണം നമ്മളെ കേരളത്തിൽ ആരും ഈ ഒരു ക്രാബിനുകൊണ്ട് ബർഗർ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ബർഗർ പെൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ബ്രെഡ് യൂസ് ചെയ്തത്. അത്രയും ന്യൂട്രിയൻസ് ഉള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്ര ബെല്ലേക്കും ഒന്ന് എനിക്ക് ഇറ്റ്സ് മീ ട്രാഡ് ബഡി സൈനിങ് ഓഫ്.